ഹലോ ഗേയ്സ്, ഞാനിവിടെ ട്രിവാൻഡ്രത്തെത്തി. ഇവിടെ ട്രെയിൻ ഇറങ്ങാറായി. നമ്മളിപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പേട്ടയൊക്കെ കഴിഞ്ഞ് ഇപ്പം ട്രിവാൻഡ്രത്തി ഞങ്ങൾ ഇവിടെ പുറത്ത് എത്താറായി. പുറത്തിറങ്ങി ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. സ്ലോവിൽ പോവുകയാണ് ട്രെയിന്. അപ്പോൾ ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ഗേയ്സ്. നല്ല ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ. ഇവിടെ ഒരു പിന്നെ ഒരു കൃഷിക്കാരനാണ് ഇരിക്കുകയാണ് അവിടെ. അങ്ങനെയൊക്കെ ഒരു കൈയില്ല കേട്ടോ, കൈയില്ലാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിച്ചിട്ടിരുന്നപ്പോൾ അത് നോട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനാണ്. അപ്പോൾ എല്ലാ ട്രിവാൻഡ്രം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനും വീഡിയോയിലൊന്ന് ഇറങ്ങുന്ന സമയത്തൊന്ന് കാണിക്കാൻ വെച്ചു. ആ വിഷക്കാരൻ അവിടെ തന്നെ നിൽപ്പുണ്ട്. എൻ്റെ മകളും ഉണ്ട് അവിടെ. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഓ, ഒരു ചേട്ടൻ അവിടെ വന്നു. ഭയങ്കര സ്മെല്ലാണ് ഗ്യാസ് ഈ തീവണ്ടിക്കകത്ത്. ഭയങ്കര സ്മെല്ലാണ്, ഭയങ്കര വൃത്തിഹീനമായ സ്ഥലം. ഛർദ്ദിക്കാൻ വരുന്നു. ഓ, അതിനിടയ്ക്ക് ആ ഭിക്ഷക്കാരൻ. അപ്പം ഞാനിപ്പോൾ ട്രിവാൻഡ്രം സെൻ്ററിൻ്റെ ഇവിടെ ഇവിടുത്തെ പുറത്തെ കാഴ്ചകളൊക്കെയാണ് ഇത്. ഇങ്ങനെയുണ്ട് ഗ്യാസ്. ഞാൻ ട്രെയിനിൽ നിന്ന് പിടിച്ചതാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയായിട്ട് പിടിച്ചല്ലേ. ആ, നന്നായിട്ട്. ഇത് വന്നിട്ട് പേട്ട ഭാഗം കഴിഞ്ഞ് തമ്പാനം സെൻട്രൽ സ്റ്റേഷനാണ്. ഇപ്പോൾ സീറ്റിൽ പോയി ഞാൻ ഇരിക്കുകയാണ്. അപ്പം അങ്ങോട്ട് ഇപ്പം തിരക്കില്ലായിരുന്നു. ഇവിടെ എത്തി ഞാൻ ഇറങ്ങാൻ പോകുന്നു. ഒരു ചേച്ചി ഇറങ്ങി ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. ആ ചേച്ചി നടത്തുന്നതിന് മുമ്പേ ഇറങ്ങി ഓടി. ഓ, ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ നമ്മളിപ്പോൾ ഇത് ആറാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നടന്നു പോവുകയാണ്. സ്റ്റെപ്പൊക്കെ കയറി നടന്നു പോകണം. ഇതവിടെ പിള്ളേർ തന്നെ ഹായ് എന്ന് കാണിക്കുക. വീഡിയോ പിടിക്കുന്നതുകൊണ്ട് ഹായ് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡോക്ടർ അംബേദ്കറിൻ്റെ ജന്മദിനം എന്തോ ആണ്. അപ്പോൾ അവിടെ ഇവിടെ ഞങ്ങളുടെ സെൻട്രൽ സ്റ്റേഷനിൽ വിളക്ക് എത്തിച്ച് വെച്ചിരിക്കുവാണ്. ഇവിടെ അടുത്ത നർത്തകിയാണ്. ഇവിടെ തിരുവനന്തപുരത്തെ നർത്തകി. സത്യഭാമയൊന്നുമല്ല, ഒരു നർത്തകിയുടെ ഫോട്ടോയാണത്. അത് ഞാനും കാണിക്കാൻ വിചാരിച്ചു. നിങ്ങൾ ഇവിടുത്തെ ശുചീകരണ മുറിയാണിത്. ഇത് ഹൈ ക്ലാസ്സിലുള്ളവർക്ക്. ഇനി ഇവിടെ രണ്ട് മൂന്നും ഉണ്ടോ? കുറേ ഉണ്ട് കേട്ടോ. ഒരു മൂന്ന് നാലെണ്ണം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഇങ്ങനെ ഉണ്ട്. റിസർവേഷൻ ഉള്ളവർക്കുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്കുണ്ട്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് കാണിച്ച്. ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ അത് കാണിക്കാം. ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ ബേക്കിലെ മോളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഗേസ്, അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷനെത്തി. ഓക്കേ, അപ്പോൾ ഇവിടെ നടന്നു പോവുകയാണ്. അടുത്ത് വേറൊരു ശുചീകരണ മുറിയിലോട്ട് പോവുകയാണ്. കണ്ട, ഇത് റിസർവേഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കയറി എൻ്റെ കാര്യസ്ഥത്തിൽ നിന്ന് കയറുകയാണ്. എന്നിട്ട് തിരിച്ച് പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങി വാതിൽക്കലൂടെ പുറത്തിറങ്ങി വരികയാണ്. ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഭയങ്കര തിരക്കൊക്കെയാണ്. ഭയങ്കര ചൂടുമാണ്. ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിൻ്റെ ആ വശത്തോട്ട് പോവുകയാണ്. ബസ് സ്റ്റാൻഡ് കാട്ടിത്തരാം കേട്ടോ. അതാണ് ബസ് സ്റ്റാൻഡ്. ഇവിടെ ഇവിടെ നിന്ന് ഇവിടേക്കാണ് ഞാൻ പോകുന്നത്. ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡ് കഴിക്കാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് വേണം ഇനി ബസ് കയറി പോകേണ്ടത്. അപ്പം ട്രിവാൻഡ്രമിൻ്റെ നാടാണ്. അങ്ങോട്ട് പോവുകയാണ് ഞാൻ. അപ്പം ഞാനിവിടെ ഇപ്പോൾ വന്നിട്ട് ഞാൻ ഏകദേശം ഒരാഴ്ച മാസത്തിൽ ഇവിടെ കൂടുതലായി കുടുംബക്ഷേത്രത്തിൽ വന്നതാണ്. ക്രോസ് ചെയ്ത് പോകണം. അങ്ങ് ക്രോസ് ചെയ്ത് പോകുകയാണ്. അപ്പം
അല്ല തിരക്കൊണ്ട്, വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ ഗൈസ്, ഇവിടെ ചൂടുണ്ട് ചൂടുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. എറണാകുളത്താണ് ഭയങ്കര ചൂട് കേട്ടോ, ഇവിടെ ട്രിവാൻഡ്രത്ത് ചൂട് കുറവുണ്ട്. ഞാൻ ക്രോസ് ചെയ്യാൻ പോവുകയാണ്, ഓടിപ്പോവുകയാണ്, ബസ് വരുന്നു, ഞാൻ ഓടിപ്പോവുകയാണ്, ബസ്സും ഓട്ടോ ഒക്കെ ഓടി പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇനി അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോയിട്ട് എന്താണെന്ന് വെച്ചാൽ കോപ്പി ഒന്നും എന്തെങ്കിലും വാങ്ങിക്കഴിക്കണം. അപ്പോൾ ക്രോസിങ്ങിലാണ്, നല്ല ചൂടുണ്ട് ഗൈസ് ഇവിടെ. അപ്പോൾ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാണ്, ഇത് കളിക്കവളം ബസ്സാണ്. ഇവിടെ നിന്ന് കളിക്കവളം കാഞ്ഞിരംകുളം ബസ്സൊക്കെ കിട്ടും. കാഞ്ഞിരംകുളം ഒരു സൈഡ്, കളിക്കവളം ഒരു സൈഡ്, നെയ്ത്തിങ്കര കളിക്കവളം ഒരു സൈഡ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന സെൻറ്ററിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ അതിനകത്ത് തിയേറ്ററുണ്ട്, കോഫി ഷോപ്പുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ട്രിവാൻഡ്രം വളരെ പുരോഗതിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ബസ് സ്റ്റാൻഡ്, എല്ലാം സൗകര്യങ്ങളുള്ള ഒരു താമസ സൗകര്യം ഉൾപ്പെടെയുള്ള സ്ഥലമാണ് ട്രിവാൻഡ്രം. ഇവിടെ ഫുഡ് കഴിക്കാൻ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ നോക്കുവാണ്, ഞാൻ മൊബൈൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്, അങ്ങനെ ക്യാമറ റോൾ ചെയ്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ആണെന്നും പറഞ്ഞ് നോക്കും. അപ്പോൾ ഞാൻ റെസ്റ്റോറൻറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് ബിരിയാണിയൊന്നുമല്ല മേടിക്കുന്നത്, എന്തെങ്കിലും ലൈറ്റായിട്ട് ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ ഇപ്പം നല്ല റെസ്റ്റോറൻറ്റ് നോക്കുകയാണ്. പിള്ളേർ തന്നെ കോഴിക്കോട് പിള്ളേരാണ് ഇവിടെ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അവിടെ റെസ്റ്റോറൻറ്റിൽ കയറാമെന്ന് വിചാരിച്ചു. ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം കോൾഡ് സംഭവിച്ചു ഗൈസ്. ഇവിടുത്തെ ക്ലൈമറ്റും പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രോബ്ലം ഒക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, കോഫിയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ പോവുകയാണ്. കാരണം സമയം ഇപ്പം തന്നെ മൂന്നര ഉള്ളതായി. അപ്പോൾ ചായ കുടിക്കാൻ പറ്റിയ സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ റെസ്റ്റോറൻറ്റിലോട്ട് വന്ന് കൈയൊക്കെ കഴുകി, റെസ്റ്റോറൻറ്റ് കഴുകി കഴുകി നമ്മൾ പോയിരുന്നു. പോയിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ മാംഗോ ജ്യൂസ്, അങ്ങനെ എല്ലാ ജ്യൂസും ഒക്കെ ഉണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ അപ്പം പറയുകയാണ്, അപ്പോൾ എന്തെങ്കിലും കാപ്പി ഐറ്റങ്ങൾ പറയുകയാണ്. അപ്പോൾ വെയിറ്റ് ചെയ്യണം, ഫുഡ് കൊണ്ടുവരുന്നത് വെയിറ്റ് ചെയ്യണം.